മണിപ്പൂരിന്റെ കാര്യത്തിലും കോടതി നിയോഗിച്ച സമിതിയുടെ ഇടപെടൽ, രണ്ടു മാസത്തിനകം റിപ്പോർട്ട് നൽകണം, അതിന്റെ നടപടികൾ, വിശദാംശങ്ങൾ. പി ജി, ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. 4 ദിവസത്തിന് ശേഷമാണ് കേസ് പരിഗണിച്ചതിന് ശേഷം വിശദമായ 36 പേജ് വരുന്ന ഉത്തരവ് സുപ്രീംകോടതി ഇന്നലെ രാത്രി പുറത്തിറക്കിയത്. ഇപ്പോൾ ഈ ഉന്നത അധികാര സമിതി, അതായത് ഉന്നത സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു. മുൻ ജമ്മുകാശ്മീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഗീത മിത്തൽ, ഒപ്പം തന്നെ മലയാളിയായ മുൻ ദില്ലി ഹൈക്കോടതി ജഡ്ജി ആശാ മേനോൻ അടക്കം 3 പേരടങ്ങുന്നതാണ് വിരമിച്ച വനിതാ ജഡ്ജിമാരുടെ സമിതി. ഈ സമിതിക്ക് 2 മാസത്തെ സമയമാണ് സുപ്രീംകോടതി നൽകിയിരിക്കുന്നത്. കലാപത്തിൻ്റെ കാരണങ്ങൾ കൂടാതെ ദുരിതാശ്വാസം, ഒപ്പം തന്നെ ആളുകളുടെ പുനരധിവാസം, ഇതിന്റെ മാനുഷിക വശങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകണമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പോലീസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ സുപ്രീംകോടതി നേരിട്ട് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിരുന്നു. മഹാരാഷ്ട്ര മുൻ DGP ആയിട്ടുള്ള മുൻ DGP കൂടിയായ ഉന്നത ഉദ്യോഗസ്ഥനെയാണ് ഇത്തരത്തിൽ കോടതി നിർദ്ദേശിച്ചിരുന്നത്. ദത്താത്രേയ പത്രസർക്കാരിനോട് ഈ കലാപവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും അക്രമി സംഘത്തോടൊപ്പം മണിപ്പൂർ പോലീസ് ഒത്തു കളിച്ചു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ പോലീസിൻ്റെ പക്കൽ ഉണ്ടായിരുന്ന 2 യുവതികൾ, അവർ സുരക്ഷ തേടിയെത്തിയ യുവതികളെ പിന്നീട് അക്രമികൾക്ക് പോലീസ് തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളും അതിശക്തമായിരുന്നു. ഇതിൻ്റെ നടപടികളടക്കം മണിപ്പൂർ പോലീസ് ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും അക്രമകാരികൾക്കൊപ്പം മണിപ്പൂർ പോലീസ് എസ്കോർട്ട് പോയി തുടങ്ങിയ ആരോപണങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യവും അന്വേഷിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന് ആവശ്യമായ സഹായം നൽകാൻ കേന്ദ്ര സർക്കാരിനോടും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോടും സുപ്രീംകോടതി ഈ റിപ്പോർട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ സുപ്രീംകോടതി സമർപ്പിക്കണം. ഒക്ടോബർ 13 ഈ 2 റിപ്പോർട്ടുകളും പരിശോധിച്ച് സുപ്രീംകോടതി അടുത്തൊരു ഇടക്കാല ഉത്തരവിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു ഇടപെടലായിരുന്നു സുപ്രീംകോടതി മണിപ്പൂർ വിഷയത്തിൽ നടത്തിയത്. മണിപ്പൂർ വിഷയത്തിലെ സുപ്രീംകോടതി ഇടപെടലിന്റെ ഉത്തരവ് വന്നതിന് ശേഷമുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയത്.